എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു മാജിക് ആണ് കേട്ടോ. കുട്ടികൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന സമയത്ത് കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ചെയ്തൊരു പരിപാടിയാണ്. സംഭവം കണ്ടിട്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കൈയടിച്ചു. ഈ മാജിക്ക് കാണിക്കുന്ന ചേട്ടൻ വേറെ ലെവലാണ് കേട്ടോ. പുലി എന്ന് പറഞ്ഞാൽ പുപ്പുലി, വേറെ ലെവൽ മാജിക്കാണ് പുള്ളിയുടെ കയ്യിൽ. ഞങ്ങൾ ആദ്യം കാണുന്ന സമയത്ത് വിചാരിച്ചത് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും എന്നാ. പക്ഷേ കണ്ടപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഒരു ഡയറി എടുത്തിട്ട് അതിൽ നിന്ന് പ്രാവിനെടുക്കുക, പേപ്പറ്, ചെറിയ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് വലിയ വലിയ സംഭവങ്ങൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാജിക്കാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കരച്ചിലും ബഹളുമായിട്ട് ക്ലാസ്സിൽ വന്ന കുട്ടികളൊക്കെ മാജിക്ക് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുമായിരുന്നു. കയ്യടിയുടെ പൊടി പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. പുള്ളിക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. കൂടുതൽ ആളുകൾ നമ്മുടെ ഈ ചേട്ടൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കുട്ടികളുടെ കൂടെ വന്ന പാരൻസിനെയും കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഓരോ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പാരൻസിൻ്റെ മടിയിലൊക്കെ ഇരുന്ന കുട്ടികളൊക്കെ ഓടിച്ചാടി പുള്ളിയുടെ അടുത്തേക്ക് വന്ന് ഓരോ ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട്. സംഭവം എന്തായാലും കുട്ടികളുടെ ആദ്യത്തെ ദിവസം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന മാജിക്ക് ഒരു സംഭവമായിട്ട് തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ചേട്ടൻ എടുക്കുന്ന ഒരു പൊട്ടാത്തൊരു മാലയാണ്, നല്ലൊരു മാലയായിരുന്നു. അത് പുള്ളി ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ടൊരു ചെറിയ ഗ്ലാസ്സിലിട്ട്, അത് പിന്നീട് ചേട്ടൻ എടുക്കുന്ന സമയത്ത് ആദ്യം ആ മാല എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു. പിന്നെ മൂന്ന് കുട്ടികളെ വെച്ചിട്ട് ചെയ്തൊരു മാജിക്കാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് തന്നെ പറ. പണ്ടത്തെ പോലെയല്ല ഇപ്പം നമുക്ക് ഈ സ്റ്റേജുകളിലൊന്നും മാജിക്ക് കാണാനേ കഴിയണില്ല. എന്തായാലും ഇവിടെ ഈ സ്കൂളിൽ കാണിച്ചത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മാജിക്ക് കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ചേട്ടന് ലൈക്കും കമൻറ്റും കൊടുക്കാൻ മറക്കല്ലേ. ഈ മാജിക്കൊക്കെ കുട്ടികളെ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഐറ്റംസ് തന്നെയാണ്. ഇത് കണ്ടോ, തുണികൾക്കിടയിൽ നിന്നാണ് ഒരു പ്രാവിനെ എടുത്തിരിക്കുന്നത്. ഇതിലും ഞെട്ടിക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ കയ്യിലൊരു ഡയറി ഉണ്ട് കേട്ടോ. ആ ഡയറിയിൽ നിന്നൊരു പ്രാവിനെ എടുക്കുന്നു. അതൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഞെട്ടിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ കാണിക്കുന്ന മാജിക്ക് ഈ ചേട്ടൻ്റെ കയ്യിലുള്ള പുസ്തകം കണ്ടോ, ഈ ബുക്കിലെ കളറുകൾ മാറ്റുന്നതാണ്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ മാറുന്നത് കണ്ടോ നിങ്ങൾ.
ഇത് കണ്ടോ, ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ കളറായി. അടുത്തത് കാണിക്കുന്നതാണ് അതിലും രസം. ചിത്രങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ചേട്ടൻ്റെ മാജിക് കണ്ടപ്പം എനിക്ക് തോന്നിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെറിയ സ്റ്റേജുകളിലൊന്നും സ്കൂൾ ഒഴികെ, ഇപ്പം സാധാരണ ഉത്സവപ്പറമ്പിലും മറ്റുള്ള സ്റ്റേജുകളിലൊക്കെ കാണിക്കേണ്ട മാജിക് അല്ല. നല്ല അത്യാവശ്യം നല്ല പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ട് വലിയ സ്റ്റേജുകളിലൊക്കെ കാണിക്കേണ്ട ഐറ്റംസ് തന്നെയാണ്. ഇപ്പോൾ കാണിച്ച ആ പാത്രത്തിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിഠായി എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെയുള്ള മാജിക്കൊക്കെ കണ്ടപ്പോൾ കുട്ടികൾ പറയുന്നത് നാളെയും വരും എന്നാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന ദിവസം തന്നെ ഇങ്ങനെയുള്ള മാജിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് സംഘടിപ്പിച്ച ടീച്ചേഴ്സിനെ നമുക്ക് കൈയടി കൊടുക്കാം. ഒരുപാട് ഐറ്റംസ് ഈ ചേട്ടൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും പറയാണ്, നമ്മുടെ ഈ ചേട്ടൻ്റെ മാജിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കൊടുത്തേക്കണേ. കുട്ടികളെ തീർച്ചയായിട്ടും രസിപ്പിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ചേട്ടൻ മാജിക് ചെയ്യുന്നത്. അടുത്തത് കൂട്ടത്തിൽ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചെയ്ത മാജിക് ആണ് കേട്ടോ. ഇത് കാണിച്ചപ്പം കുട്ടികൾ കൈയടി കൊണ്ട് പൊടി പൂരമായിരുന്നു.
ഒരു പാത്രത്തിൽ ഈ കാണിക്കുന്ന മാജിക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചെയ്ത ഒരു മാജിക്കാണ് കേട്ടോ. ആ പാത്രത്തിൽ വെള്ളം അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് ഈ ചേട്ടൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ പാത്രത്തിലെ വെള്ളം എന്തായിട്ടാണ് മാറുന്നതെന്ന് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. കണ്ടോ, ഇപ്പോഴും കാണിക്കുന്നുണ്ട്, അതിൽ വെള്ളമാണ്. ആ പാത്രത്തിൽ ഇപ്പോഴും വെള്ളം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാജിക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തോന്നും. പിന്നെയും കാണിക്കുന്നുണ്ട്, അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനിയാണ് മാജിക് എന്താണെന്ന് കാണിക്കുന്നത്. സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ആ പാത്രത്തിൽ വെള്ളമായിരുന്നു. ഈ മാജിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ മാജിക് കാണിക്കുന്ന ചേട്ടൻ ഒരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മൾ മലയാളികൾ വേണമല്ലോ മലയാളികളെ പ്രോത്സാഹിപ്പിക്കാൻ. വലിയ സ്റ്റേജുകളൊന്നും കിട്ടാത്ത കലാകാരന്മാരെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. കൂട്ടത്തിൽ ക്ലാസ്സിൽ വന്നപ്പോൾ കരഞ്ഞ കുട്ടികളെയാണ് ഈ ചേട്ടൻ വിളിച്ചത് കേട്ടോ. അതെന്തായാലും അവരുടെ കരച്ചിൽ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കരച്ചിൽ എങ്ങനെ മാറ്റാമെന്ന് ഈ ചേട്ടന് നന്നായിട്ടറിയാം. അവരെ തന്നെ വിളിച്ച് നല്ല കിടിലൻ മാജിക് തന്നെ കാണിച്ചു കൊടുത്തു.
മാജിക് കണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സിമ്പിളല്ലേ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതല്ലെന്ന് തോന്നുന്നവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. കാണാത്തവരും ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മാജിക്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇനി സ്കൂളിൽ പോവാതെ കരഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം. സ്കൂളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ മാജിക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൂടി കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ പേജ് വിജയ മീഡിയ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ.